ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ നെക്ക് വറുത്തരച്ച് വെച്ചതാണ്. ചിക്കൻ നെക്കെന്നോ ചിക്കൻ പാർട്സെന്നോ ഒക്കെ നമ്മൾ പറയാറുള്ള ചിക്കൻ നെക്ക് വറുത്തരച്ചാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചിക്കൻ നെക്ക്, സവാള, മല്ലിയില, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, ഓയിൽ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ തേങ്ങ. തേങ്ങ നമുക്കൊരു തേങ്ങയുടെ പകുതി മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ആദ്യമായി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇവയൊന്നും മൂത്ത് തരട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നും മൂത്ത് തരട്ടെ. സവാളയും തക്കാളിയും ഒക്കെ മൂത്ത് വരുന്നുണ്ട്. ഞാനിതിൽ 2 സവാള 2 തക്കാളി അതുപോലെ 2 പച്ചമുളക് എന്നിവയാണ് ഇട്ടത്. ചിക്കൻ്റെ നെക്ക് ഏകദേശം 1 കിലോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 2 എണ്ണം വെച്ച് എടുത്തത്. നിങ്ങൾക്കത് ആവശ്യാനുസരണം എടുക്കാം. അത് മൂക്കട്ടെ. നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ വറുക്കാനുള്ള ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അല്പം തീ കൂടി ഇളക്കാതെ ഇരുന്നാൽ കരിഞ്ഞു പോകും. പെട്ടെന്നാണ് തേങ്ങ കരിയുന്നത്, ഇല്ലെങ്കിൽ ചെറിയ തീയിൽ വറുത്തെടുത്താൽ മതി. എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ തീ കൂട്ടാതിരിക്കുന്ന നല്ലത്. നമ്മൾ ഈ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം തേങ്ങ പച്ചത്തേങ്ങ ആവാതിരിക്കുന്നതാണ് നല്ലത്. നന്നായി വിളഞ്ഞ തേങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നമ്മുടെ തേങ്ങ നന്നായി മൂത്ത് വരുന്നുണ്ട്. ഏകദേശം തേങ്ങ പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തിട്ടാണ് ചിക്കൻ മസാല ചേർക്കേണ്ടത്. തീ ഓഫ് ചെയ്യാം. തേങ്ങയുടെ തീ ഓഫ് ചെയ്തിട്ട് ചിക്കൻ മസാല ചേർക്കാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. തക്കാളി, സവാളയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിക്കാം. സവാളയും തക്കാളിയൊക്കെ നന്നായി മൂത്ത് വന്നു. ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേരുവകൾ ചേർത്ത് നന്നായി യോജിപ്പിക്കുക.
മുളക് പൊടിയുടെ ഒക്കെ പച്ച മണങ്ങ് മാറിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കൻ്റെ നെക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ കുക്കർ അടിച്ച് വേവിക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ നെക്കിൻ്റെ കൂടെ അല്പം ഉരുളക്കിഴങ്ങ് മുറിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. കാരണം എൻ്റെ മക്കൾക്ക് ചിക്കൻ്റെ നെക്ക് ഇഷ്ടമല്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇതൊരു 3 വിസിലാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇതേ വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലടിച്ചത് കുക്കറിന്, 3 വിസിലടിപ്പിക്കുക ചെയ്ത് ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം. ഇത് വറുത്ത തേങ്ങ ഞാൻ അരച്ചതാണ്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. നന്നായി തിളച്ചൊക്കെ വന്നു. ചിക്കനൊക്കെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മറ്റ് വീഡിയോസും എല്ലാവരും കാണണം. താങ്ക് യു.